ജൂൺ ഇരുപത്തഞ്ച് ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ഓർമ്മ ദിവസമാണെങ്കിൽ ജൂലൈ ഇരുപത്താറ് കാർഗിൽ യുദ്ധ വിജയ ദിവസമാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് കാർഗിൽ മലനിരകൾ വീണ്ടെടുത്തിട്ട് ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാർഗിലെ സൈനിക നടപടികൾ ഉണ്ടായത് അന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക ചരിത്രത്തിൽ മാത്രമല്ല രാഷ്ട്രീയ ചരിത്രത്തിലും ഒരു നാഴികക്കല്ലായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അടൽ ബിഹാരി വാജ്പേയി നയിക്കുന്ന ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു ബി ജെ പി സർക്കാർ എന്ന് പറയാൻ പറ്റുകയില്ല ഒരു കൂട്ടുകക്ഷി സർക്കാർ ബി ജെ പി ഉണ്ടായിരുന്നു പിന്നെ ജോർജ് ഫെർണാണ്ടസിൻ്റെ സമതാ പാർട്ടി ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്താങ്ങി ശിരോമണി അകാലിദൾ ഉണ്ടായിരുന്നു ശിവസേന ഉണ്ടായിരുന്നു പിന്നെ അണ്ണടി എം കെ ഉണ്ടായിരുന്നു അണ്ണടി എം കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല അവർ ഈ പറഞ്ഞ പോലെ പിന്തുണയ്ക്കുകയാണോ അല്ലയോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു പിന്തുണയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൂടാതെ തെലുങ്ക് ദേശം പാർട്ടി അതുവരെ ദേശീയ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു അവരും അവസാന നിമിഷം ഈ സർക്കാരിനെ പിന്തുണക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആടി ഉലയുന്ന ഒരു സർക്കാരാണ് അതിങ്ങനെ ഉന്തി ഒരു വിതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജയലളിത മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു മന്ത്രിസഭ നിലംപതിച്ചു അത് കെയർ ടേക്കർ മന്ത്രിസഭയായിട്ട് മുന്നോട്ട് പോവുകയാണ് കെ ആർ നാരായണൻ രാഷ്ട്രപതി നാരായണൻ സോണിയാഗാന്ധിയെ മന്ത്രിസഭയുടെ അക്കാൻ വേണ്ടി ക്ഷണിച്ചു പക്ഷേ അവർക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റിയില്ല അങ്ങനെ വാജ്പേയി കെയർടേക്കറായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറി എന്ന വാർത്ത പുറത്തു വന്നു മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശമാണ് സാധാരണ രീതിയിൽ നുഴഞ്ഞുകയറ്റം പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുകയില്ല പാകിസ്ഥാൻ പെട്ടെന്നൊരു നുഴഞ്ഞുകയറ്റത്തിലേക്ക് പോകാനുള്ള കാരണവും വളരെ വ്യക്തമായിരുന്നു കാരണം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി വരുന്ന സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഊഷ്മളമാക്കാനുള്ള ശ്രമം ഉണ്ടായത് അതിനെ തുടർന്ന് വാജ്പേയിയുടെ വിഖ്യാതമായ ലാഹോർ ബസ് യാത്രയും മറ്റും ഒക്കെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൽ ഏറ്റവും എതിർപ്പുള്ള ഏറ്റവും വിയോജിപ്പുള്ള ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് പാകിസ്ഥാൻ പട്ടാളമാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യോജിച്ചാൽ പിന്നെ പട്ടാളത്തിന് വലിയ പ്രസക്തിയില്ല പട്ടാള മേധാവികൾക്ക് തോന്നിയ പോലെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതിനെങ്ങനെയും പൊളിക്കണം എന്നവർ തീരുമാനിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന നവാസ് ഷെറീഫിൻ്റെ അറിവില്ലാതെയാണ് പട്ടാളം ഈ കാർഗിലേക്ക് നുണഞ്ഞ് കയറിയത് ഏതായാലും അത് കണ്ടുപിടിച്ചു ഉടനെ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ആറാം തീയതി ആരംഭിച്ച സൈനിക നടപടി ജൂലൈ ഇരുപത്താറ് വരെ നീണ്ടു ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും ഒത്തുപിടിച്ച് ശ്രമിച്ചിട്ടും ഈ നുഴഞ്ഞേറ്റക്കാരെ എളുപ്പത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല കാരണം അവർ വളരെ തന്ത്രപ്രധാനമായ ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് നിന്നിരുന്നത് നമ്മൾ താഴേന്ന് മേലോട്ടേക്ക് വെടിവെക്കും അവർ മുകളിൽ നിന്ന് താഴേക്ക് വെടിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം അപ്പോൾ ഇവർക്ക് തന്ത്രപരമായ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു ആ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിൻ്റെ പിന്തുണ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് വന്ന സാങ്കേതിക വിദഗ്ധന്മാർ നമ്മുടെ മിറാഷ് വിമാനങ്ങളിൽ ഈ ഇവരുടെ മിസൈലുകളെയും അവരുടെ മിലിട്ടറി പോസ്റ്റുകളെയും തകർക്കാനുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇന്ത്യക്ക് ഇവരെ തോൽപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ഒക്കെ സാധിച്ചു വലിയ വില കൊടുക്കട്ടെ തോന്നും അഞ്ഞൂറ്റി ഇരുപത്തേഴ് സൈനികരാണ് കാർഗിൽ മലനിരകളിൽ പിടഞ്ഞു മരിച്ചത് ഒരുപാട് പേർക്ക് പരിക്ക് പരിക്കുറ്റി മലയാളികളടക്കം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വലിയ സൈനിക ഓപ്പറേഷനായിരുന്നു ഇതിനൊരു യുദ്ധം എന്ന് വിളിക്കാമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാർഗിൽ യുദ്ധം എന്നാണ് നമ്മുടെ പത്രക്കാരൊക്കെ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല കാരണം ഇത് വളരെ പ്രാദേശികമായിട്ട് ഒരു ചെറിയ സ്ഥലത്ത് മാത്രം നടന്ന ഏറ്റുമുട്ടലാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയോ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയോ ചെയ്തില്ല ലാഹോറിലോ റാവൽപിണ്ടിയിലൊന്നും നമ്മൾ ബോംബിട്ടില്ല അവർ ഇവിടെയും ബോമ്പിട്ടില്ല ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ അറുപത്തഞ്ചിലെ യുദ്ധം പോലെ എഴുപത്തൊന്നിലെ യുദ്ധം പോലെ ഒരു ആ യുദ്ധ യുദ്ധപ്രഖ്യാപനമുണ്ടായില്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചില്ല പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചില്ല പക്ഷേ ഏറ്റുമുട്ടൽ വളരെ കളശലായിരുന്നു വലിയ സൈനിക ശക്തി അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് പോകുന്നു ആളുനാശവും ഭയങ്കരമായിരുന്നു ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വെടി അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അമേരിക്ക ലോക പോലീസാണല്ലോ അമേരിക്ക ലോക പോലീസ് എന്ന അധികാരം ഉപയോഗിച്ച് ഇന്ത്യ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലതവണ അടൽ ബിഹാരി വാജ്പേയിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുങ്കിൽ അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യില്ല അയിൽ ബിൽ ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ക്ലിൻറ്റൺ സാഹിബ് പലതവണ വിളിച്ചു പക്ഷേ ഇദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെയാണ് ഈ സൈനിക ഓപ്പറേഷൻ വിജയിപ്പിച്ചത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോവുകയുള്ളൂ ആ ഒക്ടോബർ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മൈലേജ് ഉണ്ടായി ഈ ഏറ്റുമുട്ടലിൻ്റെ ഫലമായിട്ട് വാജ്പേയി ഒരു വലിയ വാർ ടൈം ഹീറോ ആയിട്ട് അറിയപ്പെട്ടു അങ്ങനെ അതിൻ്റെ ഒരു മേന്മയിലാണ് ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അതായത് ഇരുപത്തിനാല് ഘടകാക്ഷികളുണ്ടായിരുന്നു ഇരുപത്തിനാല് ഘടകകക്ഷികളെ കൂട്ടി ഇന്ത്യയുടെ ഭരണാധികാരം തിരിച്ചു പിടിച്ചത് അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി കോൺഗ്രസ്സിന് ആണ് അതിൻ്റെ പാപഭാരം പേരണോ അത് അതുപോലെ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് വെച്ചാൽ ഈ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യയിൽ പ്രത്യേകിച്ച് വാജ്പേയി ജയിച്ച് അധികാരമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ പട്ടാള വിപ്ലവം ഉണ്ടാവുകയും പ്രധാനമന്ത്രി വരുന്ന നവാസ് ഷെറീഫിൻ്റെ സ്ഥാനപ്രശ്നമാക്കി ജനറൽ പർവേസ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തു അങ്ങനെ ഒരേ സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ഒരു സംഭവമായിരുന്നു കാർഗിൽ ഏറ്റുമുട്ടൽ ഇതിൽ മരിച്ച മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അവരുടെ പരമത്യാഗത്തെ ഇന്ത്യ റിപ്പബ്ലിക് അനുസ്മരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക